വിവോയുടെ സബ് ബ്രാൻഡായ iQOO കിടിലം മൂന്ന് സ്മാർട്ട് ഫോണുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. iQOO 9 Pro, ഒപ്പം iQOO 9, 9 SE എന്നിങ്ങനെ മൂന്ന് 5G സ്മാർട്ട് ഫോണുകൾ. iQOO 7 എന്ന സ്മാർട്ട് ഫോൺ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ഒരു കിടിലം സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ തട്ട് താഴാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് iQOO 9 സീരീസും iQOO അവതരിപ്പിച്ചിട്ടുള്ളത്. iQOO 9 Pro വന്നു കഴിഞ്ഞാൽ 8 GB RAM 256 GB സ്റ്റോറിന് 64,990 രൂപയും 12 GB RAM 256 GB സ്റ്റോറേജിന് 69,990 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് തന്നെ പറയാം, ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസിങ്ങോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ആ പ്രൈസിങ്ങിനൊത്ത സ്പെക് തന്നെ തരുന്നുണ്ട്. അതിപ്പോൾ ഇനി iQOO 9 Pro എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 210 g വെയ്റ്റോടുകൂടി വരുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. 8mm ആണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണെങ്കിലും IP റേറ്റിംഗ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇത് വിവോ പറഞ്ഞിട്ടില്ല. എന്തായാലും ബാക്കി സ്പെക്ക് വരുമ്പം ആ ഒരു കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ചുകൂടെ ഒരു തലം ഉയർന്ന രീതി നൽകുന്നുണ്ടാവും. ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കോംപ്രമൈസ് ചിലപ്പം iQOO കൊടുത്തത്. 6.78 inch കൂടി വരുന്ന ഒരു 2K 10-bit AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. LTPO, ഒപ്പം തന്നെ 120Hz റീഫ്രഷ് റേറ്റ്, 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 1000Hz ഇൻസ്റ്റൻറ്റ് ടച്ച്, ഒപ്പം 1500 nits ബ്രൈറ്റ്നെസ്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ് സംവിധാനം, HDR 10+ സപ്പോർട്ട്, ഒപ്പം കർവ്ഡ് ആയിട്ടൊരു ഡിസ്പ്ലേ തുടങ്ങിയ ഒരു ഡിസ്പ്ലേ പാക്കോടുകൂടി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ സെറ്റപ്പ് വരിക. അപ്പോൾ ഈ ഡിസ്പ്ലേ നമുക്കൊരു ഫ്രെയിം റേറ്റിംഗ് കാര്യങ്ങളെ കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആകാനും ഒപ്പം തന്നെ ഗെയിം കളിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് സെറ്റ് സ്പെഷ്യലായിട്ട് നൽകിയിട്ടുണ്ട്. എന്നാലൊരു സെറ്റപ്പുള്ള, വളരെയധികം സെറ്റപ്പുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഫിംഗർ പ്രിൻറ് സംവിധാനം കുറച്ച് വലിയ രീതിയിലുള്ള മൊഡ്യൂളും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു ഫിംഗർ പ്രിൻറ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നൽകും. ഈ ഒരു സ്മാർട്ട് ഫോണിന് HDR 10+ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയും കാര്യങ്ങളും റിവ്യൂസ് കണ്ടപ്പം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന 4nm തിക്നെസ് ഉള്ള ചിപ്സെറ്റാണ് കിട്ടുക. 3G Hz ആണ് ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വരിക. GPU Adreno 730 ആണ്. 8 GB RAM 12 GB RAM വേരിയൻറ്റ് നമുക്ക് 256 GB സ്റ്റോറേജ് ആണ്. LPDDR5 UFS 3.1 സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. 14 5G ബാൻഡോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഗെയിമേഴ്സിനും പിന്നെ പൊതുവേ ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിനും ഒപ്പം ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഫുൾ കവേർഡ് ആയിട്ടുള്ള വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടി ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും ഒരു കിടിലൻ 5G സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പത്രത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുക, 50MP ഗിംബൽ ക്യാമറ സെറ്റപ്പാണ് റിയൽ സൈഡിൽ നൽകിയിട്ടുള്ളത്. 50MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 150° ഫീൽഡ് ഓഫ് വ്യൂയോട് കൂടി വരുന്നൊരു സെൻസറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ 2.5x ഒപ്റ്റിക്കൽ സൂമോട് കൂടി വരുന്നൊരു 16MP പോർട്രേറ്റ് ലെൻസും കൂടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് 16MP ക്യാമറയാണ്. അതൊരു പഞ്ചുകോണുള്ളതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ക്യാമറ ഫീച്ചേഴ്സ് ഒത്തിരിയുണ്ട്. എന്തായാലും അത് അങ്ങനെ പറഞ്ഞാൽ തീരുന്നില്ല. സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഒത്തിരി അധികം ഫീച്ചേഴ്സോട് കൂടി ഒരു കിടിലൻ ക്യാമറ ആപ്പും കൂടി ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും ക്യാമറ റിവ്യൂസ് നോക്കി തന്നെ കൃത്യമായിട്ട് മനസ്സാക്കി എടുക്കുക, കിടിലൻ ക്യാമറ ക്വാളിറ്റിയാണ് റിവ്യൂസ് നോക്കിയപ്പം കാണാൻ സാധിച്ചത്. എന്തായാലും അത് നമുക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂസ് നോക്കുന്നതുകൊണ്ട് നല്ലതാണ്. ബാറ്ററി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 4700mAh ബാറ്ററി കപ്പാസിറ്റി, 120W ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 120W ചാർജർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കും ഈ ഒരു ചാർജറിന് അപകടകാരിയാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. എന്തായാലും TÜV സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ചാർജർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യാനൊക്കെ സാധിക്കും. 50W വയർലെസ് ചാർജിങ് സംവിധാനം ഈ സ്മാർട്ട് ഫോണിലുണ്ട്. IR ബ്ലാസ്റ്റർ, NFC, സ്റ്റീരിയോ സ്പീക്കർ, ടൈപ്പ് സി പോർട്ട്, ബ്ലൂടൂത്ത് 5.2, വൈഫൈ 6, X-axis ലീനിയർ മോട്ടോർ തുടങ്ങിയ ഒരു കിടിലൻ സെറ്റപ്പോട് കൂടിയാണ്, ഒരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണായിട്ടാണ് iQOO 9 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നത്. ഇനി iQOO 9 വന്നു കഴിഞ്ഞാൽ 8 GB RAM 128GB സ്റ്റോറേജ് 42,990 രൂപയും 12 GB RAM 256GB സ്റ്റോറേജിന് 46,990 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 200 g വെയ്റ്റും 9mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6.56 കൂടി വരുന്ന ഒരു ഫുൾ HD+ 10-bit AMOLED ഡിസ്പ്ലേയാണ് നമുക്ക് കിട്ടുക. 120Hz റീഫ്രഷ് റേറ്റും, 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും, ഒപ്പം തന്നെ 1000Hz ഇൻസ്റ്റൻറ്റ് ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ഒന്നുമല്ല നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 888+ എന്ന 5G ചിപ്സെറ്റാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. Adreno 660 എന്ന GPU സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 10 5G ബാൻഡാണ് സപ്പോർട്ട് ചെയ്യുക.
ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെയുള്ള ആ ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് 12 ഒപ്പം തന്നെ ഫണ്ട ചോയ്സ് തുടങ്ങിയ ഒരു പാക്കഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഡുവൽ എക്സ് ആക്സിസും ലീനിയർ മോട്ടറും സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് 42,990 രൂപയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ വേണ്ട പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് അത് കൃത്യമായിട്ട് നമുക്ക് iQOO 9 കാണാം. ക്യാമറ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സോണി IMX598 എന്ന 48 MP ഗിംബൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. 13 MP 120° ഫീൽഡ് ഓഫ് വ്യൂ വരുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ട്. ഒപ്പം 2x ഒപ്റ്റിക്കൽ സൂമിംഗ് ഉള്ള ഒരു 13 MP പോർട്രേറ്റ് ലെൻസും റിയർ സൈഡിൽ വരുന്നുണ്ട്. ഇവിടെയും 16 MP ഫ്രണ്ട് ക്യാമറയാണ് കിട്ടുന്നത്. 4350 mAh ബാറ്ററി, ഒപ്പം തന്നെ 120W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ താഴെ ഒരു 18 മിനിറ്റോടു കൂടിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണും ചാർജ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ IR+ എന്ന ഫീച്ചറൊക്കെ ബാക്കിയെല്ലാ സ്പെക്കും ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നുണ്ട്. iQOO 9 ഒപ്പം തന്നെ 9 Pro നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ICICI Bank നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആമസോണിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും റിവ്യൂസ് നോക്കി ക്യാമറ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കും. എന്തായാലും iQOO 7 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു അതിനേക്കാൾ ഭയങ്കര ഹയർ ആയിട്ടുള്ള വളരെയധികം മികച്ച സ്പെക്കോടുകൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസിംഗിൽ തന്നെ വന്നിട്ടുള്ളത്. എന്തായാലും ഓവർ പ്രൈസിംഗ് ഒന്നും പറയാൻ സാധിക്കില്ല. ഈ ഒരു പ്രൈസിംഗ് കിട്ടേണ്ട സ്പെക്കൊക്കെ ഈ ഒരു iQOO 9 തന്നെ കാണാം. ഇനി iQOO ഏറ്റവും താഴ്ന്നൊരു വേരിയൻ്റായിട്ട് വന്നിട്ടുള്ള സ്മാർട്ട് ഫോണാണ് iQOO 9 SE എന്ന 5G സ്മാർട്ട് ഫോൺ. അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും മൊത്തത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 8 GB RAM 128 GB സ്റ്റോറേജ് 33,990 രൂപയും 12 GB RAM 256 GB സ്റ്റോറേജ് 37,990 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇവിടെ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 888 എന്ന 5G ചിപ്സെറ്റാണ് കിട്ടുന്നത്. Adreno 660 തന്നെയാണ് ഇവിടെയും GPU സെറ്റപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കൂളിംഗ് സിസ്റ്റം അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. LPDDR5 UFS 3.1 ബേസ്ഡ് ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുക. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.62 inch കൂടി വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. ഇവിടെ 120Hz റീഫ്രഷ് റേറ്റും 300Hz ടച്ച് സാമ്പിളിൻ്റെ ടച്ചും 1000Hz ഇൻസ്റ്റൻറ്റ് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമാണ്. ഒരു നോർമലായിട്ടുള്ള 5 volt ഡിസൈനോട് കൂടി വരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇവിടെയും കിട്ടുക. പിന്നെ Z-axis ലീനിയർ മോട്ടറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡുവൽ സ്റ്റീരിയോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ iQOO 9 നമുക്ക് വന്നിട്ടുള്ള ആ ഒരു സെയിം സെൻസർ ഉൾക്കൊള്ളിച്ചുണ്ടാകും. 48 MP സോണി IMX 598 എന്ന സെൻസർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. OIS സ്റ്റേബിലൈസേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 13 MP വൈഡ് ആംഗിളാണ്. 120° ഫീൽഡ് ഓഫ് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 MP ഒരു മോണോ സെൻസറാണ്. ഇവിടെ ടെലിഫോട്ടോ സംവിധാനം അടങ്ങിയ ലെൻസോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. 16 MP ഫ്രണ്ട് ക്യാമറയുണ്ട്. 4500 mAh ബാറ്ററി, 66W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. March 2 മുതലാണ് ഇതിൻ്റെ ഒരു പ്രീ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതും ആമസോണിൽ തന്നെയാണ്. ഇതിന് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആമസോണിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും iQOO 9 SE എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും സൈറ്റുകളൊന്നും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ആ സ്മാർട്ട് ഫോൺ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും iQOO 9 സീരീസ് പൊതുവെ ഈ ഒരു iQOO ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ iQOO ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആ ഒരു വിലയ്ക്കൊത്ത നല്ലൊരു സ്പെക്ക് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് iQOO തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് iQOO സബ് ബ്രാൻഡ് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെയാണ്. അപ്പം വിവോയുടെ സർവീസ് സെൻ്ററിൽ തന്നെ നിങ്ങൾക്ക് iQOO സ്മാർട്ട് ഫോണുകളും എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടേ എങ്കിൽ സർവീസ് ചെയ്യാനുള്ള അവസരമൊക്കെ അവർ നൽകിയിട്ടുണ്ട്. iQOO റിവ്യൂ ഉണ്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരോടും ഈ ഒരു സർവീസ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ റിവ്യൂസിലും ആ ഒരു കാര്യം ഈ സർവീസ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് എല്ലാ റിവ്യൂവിലും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്രയുമാണ് iQOO 9 സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു ഫുൾ പാക്കഡായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് iQOO 9 സീരീസ്. 3 സ്മാർട്ട് ഫോണുകളും അതാത് പ്രൈസിങ്ങിൽ വളരെ കൃത്യമായി നല്ല ഒരു സ്പെക്കോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുമ്പോൾ പൊതുവേ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അടുത്തടുത്ത കിടിലം സ്മാർട്ട് ഫോണുകൾ കൂടി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മറ്റ് ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രൈസിങ് കിട്ടും. ഇത്രയുമാണ് iQOO 9 സീരീസിനെ കുറിച്ച് എന്തായാലും നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾക്ക് iQOO 9 സീരീസ് എന്തെങ്കിലും മിസ്സായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ, പ്രൈസിങ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.